കടലോര ജീവിതങ്ങളുടെ കണ്ണീരൊപ്പാൻ, കടലാക്രമണ ഭീതിയിൽ നിന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കരകയറ്റാൻ 344 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ തീരസംരക്ഷണ പദ്ധതി പൂർത്തീകരണത്തോടടുക്കുകയാണ്. തിരമാലകളെ ചെറുക്കാൻ സംസ്ഥാന സർക്കാർ ടെട്രോപോയിഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ഭീമൻ കടൽ ഭിത്തിക്ക് കഴിയുന്നു. ചെല്ലാനം നിവാസികൾക്ക് ഭയമേതുമില്ലാതെ കിടന്നുറങ്ങാം എന്ന ആശ്വാസമാണ് ഉള്ളത്. ആ കടലോര ഗ്രാമത്തിലെ സിസിലി അമ്മച്ചി പറയുന്നത് കേൾക്കൂ. എന്റെ മക്കള് 4 പേരും മത്സ്യത്തൊഴിലാളികളാണ്. ഈ കടൽ ഭിത്തി കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ മട്ടാഞ്ചേരിയിലും പോർട്ട് കൊച്ചിയിലും ഒന്നും പോയി വരാനുള്ള അവസരം ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്നില്ല. ഇപ്പൊ ഈ കടൽ ഭിത്തി കിട്ടിയതും 10 സെന്റ് നമുക്ക് ഗവൺമെന്റ് തന്നതും മലബാറിന്ന് മേടിക്കാനാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞത്. ഇപ്പൊ വരെ ഞങ്ങൾക്ക് തൊഴില് തന്നതും ഈ ഭിത്തി കിട്ടിയതും കൊണ്ട് ദൈവത്തിന് ആയിരം നന്ദി പറയും. ഈ സർക്കാരിൽ നമുക്ക് തന്ന ഉപകാരങ്ങൾക്ക് ഒട്ടും മറവില്ല. പിന്നെ നന്ദി കടൽ ഭിത്തി ഒഴുകി വെള്ളം ഒഴുകി ഞങ്ങൾ ചേറും ചെളിയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വാരിയതാണ്. ഇത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് 1000 നന്ദി. ഇപ്പൊ ഞങ്ങൾ നല്ല ജീവിതമാണ് ഇപ്പൊ ഞങ്ങൾ പൊറുക്കുന്നത്. കടലിൽ നിന്നെങ്കിലും കിട്ടിയെന്നാല് ഞങ്ങൾക്ക് ദൂരെ എങ്ങും പോയി കൊണ്ടുവരണ്ട. എന്റെ മക്കളെല്ലാവരും ഇവിടെ തന്നെയാണ് നിന്ന് പണിയെടുക്കുന്നത്. എല്ലാ MLA മാരും വരുമ്പോഴും നമുക്ക് കടൽ ഭിത്തി തരും, അത് തരും, ഇത് തരും എന്നൊക്കെ പറയണതല്ലാതെ ഈ ഗവൺമെന്റ് ചെയ്ത കയറിയൽ പിന്നെയാണ് ആദ്യം കല്ലിട്ട് അത് കഴിഞ്ഞ് ഇപ്പൊ കടൽ ഭിത്തി കിട്ടി. ഇത്ര ഉപകാരം ഞങ്ങൾക്ക് ചെയ്തതിന് 1000 നന്ദി ഗവൺമെന്റിനോട് പറയുന്നു.